കാലിന്റെ വർദ്ധിക്കുള്ള വേദന. കർത്താവിനോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു മാറി. ഇപ്പൊ വീട്ടുകാരത്തിനോട് പറയും, നാളെ കാലിന് വേദനയാന്ന് പറയരുതെന്ന് എന്നോട് പറഞ്ഞു. തമാശന് പറഞ്ഞു, നാളെ ഇനി കാലിന് വേദന എടുക്കണമെന്ന് പറയരുത്, കാരണം കർത്താവ് സുഖപ്പെടുത്തിയില്ല. ഇനി വരത്തില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. രോഗങ്ങൾ വരും, മരിച്ചവരെ ഉയർപ്പിച്ചത് മരിച്ചു, വീണ്ടും മരിച്ചു. നമുക്കിതൊരു ഇതൊരു ചിലതൊക്കെ തരുന്ന കർത്താവിൽ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും പരമമായ സുഖം നമുക്ക് ലഭിച്ചത് വരത്തില്ല. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നു വരത്തില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകും, അല്ലേ? ദൈവത്തിനെ നമ്മൾ വേണ്ടാന്ന് പോകും, ശരിയോ? എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ട് നിറഞ്ഞവർ എത്ര പേരുണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്നത്? വളരെ തുലോദ്ധുച്ഛവർ. കഷ്ടതകൾ ദുരിതങ്ങൾ ഇല്ലാത്ത ജീവിതം ഈ ദൈവവുമായിട്ട് അകന്നു പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻട്രീം പീരീഡ് ഒക്കെ വരുന്നുണ്ട് ചില സമയത്ത്. എൻ്റെ പെണ്ണുടെ സഹോദരിയുടെ മകളെ യു കെയില് ഇപ്പം അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കും, അവിടെ തകരാൻ പോവുകയാണ്, അത് ക്ലോസ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് നാട്ടിലോട്ട് വിളിച്ചു പറയും. പ്രാർത്ഥനാ സെല്ലൊക്കെ ഉണ്ട് അവിടെ. ആദ്യം പറയും, ഇപ്പം ദൈവം എന്തനുവദിക്കുന്നോ അതിന് കീഴടങ്ങുക. പോകുന്നെങ്കിൽ പോട്ടെ, നാട്ടിലോട്ട് പോരുക, സന്തോഷത്തോടെ പോരുക. ഇവിടെ വന്നാണെങ്കിലും ജീവിക്കാൻ ദൈവം കരുതിക്കൊള്ളുന്നതിനാണ് പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞ് ആ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പം അവര് പലരെയും പറഞ്ഞു വിട്ടെങ്കിലും ഇവരെ വിടാതെയും ഇരിക്കുക. നോക്കി, ഞാൻ പറഞ്ഞ നിനക്ക് വേണ്ടി മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം. സഹോദരനെ, നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഗ്ലോബ് നമ്മൾക്ക് നിൽക്കുന്നുണ്ട്. ഗ്ലോബ്, ഈ ഗ്ലോബ് വെച്ച് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഗ്ലോബ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഉപരിതലത്തിൽ, അല്ലേ? നമ്മളെല്ലാം ഉപരിതലത്തിലാണ്. സമുദ്രമുണ്ട്, നദികളുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്, 800 കോടി ജനമുണ്ട്. ഇതിനോടൊപ്പം ജീവിക്കുന്ന നമ്മളെ, നമ്മുടെ പ്രാർത്ഥന മതി, നമ്മുടെ ഈ സമൂഹത്തിന്റെ പ്രാർത്ഥന മതി ലോകത്ത് സമാധാനം ഉണ്ടാകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ഇന്ത്യക്കാരനുണ്ട്, ഒരു തമിഴൻ. അപ്പൊ ഞാന് അവനോട് പറഞ്ഞു, നിനക്ക് തമിഴൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് പിടിച്ചിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലല്ലോ. പക്ഷെ ആ മറ്റൊന്നുകൊണ്ടും പറയല്ല, ആ തമിഴിനിൽ നിന്നാണ് ഇവന് ഏറ്റവും കൂടുതൽ തിട്ടാനുഭവം ഉണ്ടായത്. പെട്ടെന്ന് ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അരജനിലോ നരൻ ഒരുവനിലോ ശരണം തേടാൻ തുനിയതല്ലേ? എന്താണെന്നറിയോ, അവനിങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറഞ്ഞിരുന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പറഞ്ഞ് എനിക്ക് തിരിച്ചു പറയേണ്ടി വരുന്നു. ഇന്തോനേഷ്യക്കാരുണ്ട്, ബംഗ്ലാദേശുകാരുണ്ട്, ചൈനക്കാരുണ്ട്, ജപ്പാൻകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നമ്മുടെ യമാവോസ്യാനകേന്ദ്രത്തിലെ 204 രാജ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാ രാജ്യക്കാർക്കും വേണ്ടി നമ്മൾ മധ്യസ്ഥം പറഞ്ഞു. നമ്മളെ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു സ്വാർത്ഥതയുടെ ഒരു ഭാഗം എന്നിൽ വന്നിട്ടുണ്ട്? കാരണം ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള അനുഭവം വന്നപ്പോഴാണ്. എങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടാണെങ്കിലും നമുക്കൊന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ അവസരങ്ങളിലൂടെയും ദൈവം നമ്മളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ശിക്ഷിക്കുകയല്ല, നമ്മളെ സ്നേഹത്തോടുകൂടി നമുക്ക് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനായ ദാവീദ് പറഞ്ഞ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ഹല്ലേലൂയ, ഒന്നേറ്റ് പറയാം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഹല്ലേലൂയ. ഈ ദുരിതങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിക്കുന്നില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചകളൊക്കെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി ഇടവന്നതാണ്. നമ്മൾ നേരായ മാർഗത്തിലൂടെ വിളിച്ചാൽ കേൾക്കത്തില്ല, നേരായ മാർഗത്തിലൂടെ അവന്റെ സ്വരം നമ്മൾ കേൾക്കത്തില്ല. ഈ പരിതാപകരമായ അവസ്ഥയിൽ അവന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോഴേ നമ്മളെല്ലാം കേൾക്കാൻ തയ്യാറാകും. നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ കേൾക്കാം, മൃദുമായ സ്വരം നമുക്ക് കേൾക്കാം, സ്നേഹത്തിന്റെ ആ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതാണ് വഴി മോനെ, ഇതിലെ വാ, ഇതിലെ തിരിച്ചു വാ, അല്ലേ? വഴിതെറ്റിപ്പോയവൻ, വഴിതെറ്റിപ്പോയപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, മോനെ വഴിതെറ്റിപ്പോയി, ഇതാ ഇതിലെ തിരിച്ചു വാ. ഇങ്ങനെ വഴി തിരിച്ചു വരാൻ വേണ്ടി, നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക ഇതൊക്കെ. ആ വഴി തെറ്റിപ്പോയി, നമ്മൾ പോയ ദുർമാർഗങ്ങളിലൂടെ പോയ അവസ്ഥകളെ കുറിച്ച് നമുക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ബാറൂക്ക് പ്രവാചകനിലൂടെ പറയാം. 3:13 ബാറൂക്ക് 3:13 ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ബാറൂക്ക് 3:13 എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നെങ്കിൽ സമാധാനത്തിൽ നീ വസിക്കുമായിരുന്നു. കാരണം നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ എന്തുകൊണ്ടാണ്? നമ്മളെ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്നും വഴിയിൽ നിന്നും നമ്മൾ അകന്നുപോയി. അപ്പൊ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു. മടങ്ങി വരുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ലോകം തരുന്ന സമാധാനമല്ല ഇത്. അതുപോലെ
ഏശയ്യ പ്രവാചകനോട് പറയുന്നുണ്ട്, 26:3 പറയുന്നുണ്ട്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ആരിലാണ്? ദൈവത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. വെറുതെ ദൈവം എന്ന് പറയരുത്, ദൈവം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വത്തിൽ നീ ആശ്രയിക്കുക. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്ന പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. അങ്ങയുടെ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. നമ്മുടെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണങ്ങൾ ഇതുകൊണ്ടാണ്. കർത്താവിൽ നിന്ന് ഹൃദയം പറിച്ചു മാറ്റി, കർത്താവിൽ നിന്ന് നമ്മുടെ നോട്ടം മാറ്റി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അല്ലേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകും. ഹൃദയം മാറ്റാതെ കൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്നിരിക്കുന്നവരായിട്ട് നമുക്ക് മാണാം. നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഒരു പാട്ട് പാടി കർത്താവ് കണ്ട സമാധാനം തരുന്ന കർത്താവ്. ഇന്ന് നമ്മളിവിടെ വന്നവരാരും വ്യതിചലിച്ചു പോകാതെ, അണുവിടെ വ്യതിചലിച്ചു പോകാതെ കണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവേ, എന്റെ സമാധാനത്തിന്റെ രാജാവേ, അവിടുന്നാണ് യഥാർത്ഥ സമാധാനം തരുന്നത്, യഥാർത്ഥ സൗഖ്യം തരുന്നത് അവിടുന്നാണ്. നമ്മൾ കണ്ടു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി, അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം എവിടുന്ന സാധിക്കുന്നത്? ഇവിടെ ഈ പുറകുവശത്ത് ഈ കുമ്പസാരക്കൂട്ടിൽ നീ നല്ല ഹൃദയ അനുതാപത്തോടുകൂടി നിന്റെ പാപമൊന്ന് ഏറ്റുപറഞ്ഞേ. പാപം ഏറ്റുപറയാനായിട്ട് ചില പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മുടെ ഹൃദയത്തിൽ ലജ്ജ തരുന്നത് ആരായിരിക്കും? ഏറ്റുപറയാൻ നമുക്ക് ലജ്ജ തരുന്നത് സാത്താനായിരിക്കും. തിരിച്ചറിഞ്ഞുകൊള്ളുക, എത്ര വലിയ ഭാഗ്യം ഒരു നമുക്കൊരു പാപങ്ങളൊന്നും അനുതാപത്തോടുകൂടി ഏറ്റുപറഞ്ഞാൽ വലിയൊരു ഭാരം വിട്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് രോഗികൾ സൗഖ്യമാകുന്നത്, തലവേദനയൊക്കെ മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ വചനം 32 സങ്കീർത്തനം എന്ന് പറയുന്നത്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ബോൺ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നീ എന്തൊരു അത്ഭുതം സംഭവിക്കുന്നത്! നല്ലൊരു കുമ്പസാരത്തിലൂടെ, നല്ലൊരു കുമ്പസാരം കഴിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു സഹോദരങ്ങളെ! ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് പറയുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുക, സൗഖ്യങ്ങൾ ഉണ്ടാവുക. വെറുതെ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് രോഗം വിളിച്ചു പറയല്ല, പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയാണ്, പൂർണ്ണമായ ഹൃദയത്തോടുകൂടി, പൂർണ്ണമായ മനസ്സോടുകൂടി, മുഴു ആത്മാവോടുകൂടി, മുഴു ശക്തിയോടുകൂടി അവിടത്തേക്ക് ആരാധന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം അവിടത്തേക്ക് ഉറപ്പിച്ചിരിക്കുക. അവിടത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അവിടുത്തെ ഹൃദയത്തിൽ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒക്കെ അവസ്ഥകളെ ഒന്ന് അനുഭവിച്ചു നോക്കിയാൽ മതി. കർത്താവ് കർത്താവിന്റെ സന്നിധിയിൽ ഒരത്ഭുതം നടക്കും. കുമ്പസാരക്കൂട്ടിൽ അത്ഭുതം നടക്കും. കാരണം സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുദവിക്കുന്ന ഭാവിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്നുള്ള വചനം നോക്കുക. തെറ്റായ മാർഗത്തിലൂടെ ചെയ്തു ജീവിച്ചു പോയവൻ അനുതാപത്തോടുകൂടി കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം ഒരുക്കിയ സംവിധാനമാണ് സഭയിലൂടെ കൊടുത്തിരിക്കുന്ന അധികാരം. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം, മോചിക്കുവാനുള്ള അധികാരം, ബന്ധനം അഴിക്കുവാനുള്ള അധികാരം കർത്താവ് പുരോഹിതർക്ക് കൊടുത്തിരിക്കുകയാണ്. കുമ്പസാരിപ്പിക്കുമ്പോൾ അതിനുശേഷം ഒന്ന് കുർബാന സ്വീകരിച്ച് കുർബാന പരിശുദ്ധ ത്രിത്വത്തെ ഒന്ന് സ്വീകരിച്ച് ആ പരിശുദ്ധ ത്രിത്വം വന്ന് വസിക്കുമ്പോഴേ ഞാൻ ഭൂമിയിൽ ആണ് ജീവിക്കുന്നതെങ്കിലും ദൈവരാജ്യ അനുഭവത്തിലാണെന്നുള്ള ഉറച്ച അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇത് പെടുവാക്കല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വന്നിരിക്കുന്നത് ഒരു ഗോതമ്പപ്പമല്ല, ജീവനുള്ള അപ്പമാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്നരുളി ചെയ്തവൻ ഇത് ഞാൻ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്നരുളി ചെയ്ത് ഊഷ്മ ചെയ്യപ്പെട്ട അപ്പം. വിസ്മേനിയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, പിതാവ്,
സമാധാനത്തിന്റെ രാജാവേ ഇതാ ഇവിടെ വസിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ ഒരു പാട്ട് പാടി അവിടുത്തെ മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് നിന്നുകൊണ്ട്